ആ മക്കളെ, ഇന്ന് നമുക്ക് വൺ ഡിജിറ്റ് നമ്പറിൻ്റെ അഡീഷൻ പഠിച്ചാലോ? എന്താണ് അഡീഷൻ? കൂട്ടുക അല്ലേ. എന്ത് തമ്മിലാണ്, എന്തൊക്കെ തമ്മിൽ വേണമെങ്കിലും നമുക്ക് കൂട്ടാം. രണ്ട് സംഖ്യകൾ, വസ്തുക്കൾ എന്ത് തമ്മിൽ നമ്മൾ കൂട്ടുന്നതിനും അഡീഷൻ അഥവാ സങ്കലനം എന്ന് പറയും. എങ്ങനെയാണ് അതിൻ്റെ ചിഹ്നം ഇടുന്നത്? ഇങ്ങനെ വരച്ചിട്ടൊരു കുരിശാകൃതിയിൽ നമ്മളൊരു വര വരയ്ക്കുന്നതിനെയാണ് അതിൻ്റെ ചിഹ്നം, അതിൻ്റെ അത് സിമ്പിൾ സൂചിപ്പിക്കുന്നത് അഡീഷനായിട്ട്. ഇവിടെ നോക്കിയേ, വൺ ടു രണ്ട് ബോളുണ്ടല്ലേ. ഇതിവിടെ ഇങ്ങോട്ട് മാറി ഒരു ബോളുണ്ടല്ലേ, ഇതിനിടയ്ക്കൊരു ചിഹ്നമുണ്ട്. നോക്കി, ഇതാണ് അഡീഷൻ്റെ ചിഹ്നം. ടു ബോളിൻ്റെ കൂടെ വേറൊരു ബോളൂടെ ചേർന്നപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണേ. അപ്പോൾ എത്ര ബോൾ നമ്മൾ മാറ്റി എഴുതി? മൂന്ന് ബോളൂടെ മാറ്റി ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ എത്രയായി? ടു വൺ ടു ത്രീ, ത്രീ ബോൾ വരച്ചല്ലേ. നോക്കിയേ, ടു നമുക്ക് എങ്ങനെ സിമ്പിളില്ലാതെ പറയാം, ചിത്രമില്ലാതെ പറയാം. ടു പ്ലസ് വൺ ഈക്വൽ ടു ത്രീ. ഇവിടെ നോക്കിയേ, വൺ ടു ത്രീ ബലൂൺ ഉണ്ടല്ലേ. അതിൻ്റെ കൂടെ ഇങ്ങോട്ട് മാറി എത്ര ബലൂണുണ്ട്? ടു ഉണ്ടല്ലേ. ഈ ത്രീനെയും ടുവിനെയും മാറ്റി ഒന്നിച്ച് നമ്മളാക്കി. നോക്കിയേ, അവരെല്ലാവരും ഒന്നിച്ചിരിക്കുക. അപ്പോൾ എത്ര ബലൂണുണ്ട്? വൺ ടു ത്രീ ഫോർ ഫൈവ്. നമുക്ക് അതെങ്ങനെ എഴുതാൻ പറ്റുക? ഈ ത്രീയുടെ താഴെ ത്രീയും ഈ ടുവിൻ്റെ താഴെ ടു എഴുതി അതിനകത്ത് നമ്മൾ അഡീഷൻ ചിഹ്നം ഇട്ടിട്ട് ഒന്നിച്ചെഴുതിയപ്പോൾ എത്രയായി? ഫൈവ് ആയി അല്ലേ. ഇതെണ്ണി ഫൈവ് എഴുതി. നോക്കിയാൽ നമുക്കിനി നമ്മുടെ കൈവിരലും, എപ്പോഴും നമുക്ക് ചിത്രം നോക്കി എഴുതാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പോൾ നമ്മൾ കൈവിരൽ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പഠിക്കണം. അതെങ്ങനെയാണ്? ഇത് കണ്ടോ, ടു പ്ലസ് വൺ. ഇതിനൊരു ഫോർമുലയുണ്ട്, നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കാൻ എളുപ്പമാർഗം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? ആദ്യം കിടക്കുന്ന സംഖ്യ ഏതാണ്? ടു ആണല്ലേ. ആദ്യത്തെ ചോദ്യത്തിൽ ആദ്യത്തെ സംഖ്യ ടു, രണ്ടാമത് കിടക്കുന്ന സംഖ്യ ഏതാണ്? വൺ. ഈ ഫസ്റ്റിലെ ലെറ്റർ, ഫസ്റ്റ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യണം. ഫസ്റ്റ് നമ്പർ ഇൻ ദ മൈൻഡ്, സെക്കൻഡ് നമ്പർ ഇൻ ദ ഹാൻഡ്. എന്നിട്ട് കൗണ്ട് ആഫ്റ്റർ ദ ഫസ്റ്റ് നമ്പർ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്പർ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് നമ്പർ ടു ആണ്, സെക്കൻഡ് നമ്പർ വൺ ആണ്. അപ്പം നമ്മൾ ഈ സെക്കൻഡ് നമ്പർ കൈ കിടക്കുന്ന എടുത്ത് പിടിച്ചേ, എത്രയാണ്? എല്ലാവരും പിടിച്ചോ, വൺ. നമ്മുടെ ആ മനസ്സിലിരിക്കുന്ന നമ്പർ എത്രയാണ്? ആദ്യം കിടക്കുന്ന നമ്പർ നോക്കിയ പേപ്പറിലോട്ട് ടു ആണല്ലേ. ടു കഴിഞ്ഞ് വരുന്ന നമ്പർ നമ്മൾ എണ്ണണം. ഒന്ന് എണ്ണിക്കേ, ടു കഴിഞ്ഞ് വരുന്ന എത്രയാണ്? ടുവിൻ്റെ കൂടെ വൺ കൂട്ടിയാൽ ത്രീ. അപ്പം നമ്മുടെ ഉത്തരം എത്രയാണ്? വളരെ സിമ്പിൾ, ത്രീ അല്ലേ. അടുത്ത നോക്കിയേ, ഫസ്റ്റ് കിടക്കുന്ന നമ്പർ എത്രയാണ്? ടു. രണ്ടാമത് കിടക്കുന്ന എത്രയാണ്? ത്രീ. രണ്ടാമത് സെക്കൻഡ് നമ്പർ ഇൻ ദ ഹാൻഡ്, ഹാൻഡിലെടുത്ത് പിടിച്ച സെക്കൻഡ് നമ്പർ വേണ്ട പിടിച്ചല്ലേ. സെക്കൻഡ് നമ്പർ എത്രയാണ്? ത്രീ. ഫസ്റ്റ് കിടക്കുന്ന ടു. അപ്പോൾ ടു കഴിഞ്ഞ് വരുന്ന സംഖ്യ നമ്മൾ എണ്ണണം, ത്രീ ഫോർ ഫൈവ്. അപ്പോൾ ഉത്തരം എത്രയാണ്? ഫൈവ്. രണ്ടാമത് കിടക്കുന്ന എടുത്ത് നോക്കിയേ, മൂന്നാമത് കിടക്കുന്ന ഫസ്റ്റ് നമ്പർ വൺ, സെക്കൻഡായിട്ട് കിടക്കുന്ന എത്രയാണ്? ത്രീ ആണല്ലേ. സെക്കൻഡായിട്ട് കിടക്കുന്ന നമ്പർ കൈ പിടിച്ചേ, വൺ ടു ത്രീ. ഓക്കെ, എണ്ണിക്കേ. ഫസ്റ്റ് നമ്പർ മൈൻഡിൽ ഉണ്ടല്ലോ, വൺ അല്ലേ. വൺ കഴിഞ്ഞ് വരുന്നത് എത്രയാ? ടു ത്രീ ഫോർ. അപ്പോൾ വൺ പ്ലസ് ത്രീ സീക്വൽ ടു ഫോർ. അടുത്തത് ഫോർ പ്ലസ് ടു, ആദ്യം കിടക്കുന്ന എത്രയാണ്? ഫസ്റ്റ് നമ്പർ ഫോർ, അത് നമ്മുടെ മൈൻഡിൽ. സെക്കൻഡ് കിടക്കുന്ന എടുത്ത് വിരലിൽ പിടിച്ചേ, ടു. അപ്പോൾ എണ്ണിക്കേ, ഫോർ. അപ്പോൾ ആദ്യം കിടക്കുന്ന നമ്പർ കഴിഞ്ഞിട്ടുള്ള നമ്പർ ആയിരിക്കണം അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ എത്രയാ? ഫോർ കഴിഞ്ഞാൽ ഫൈവ്. സിക്സ് കണ്ടോ, ഫോർ പ്ലസ് ടു സീക്വൽ ടു സിക്സ്. മനസ്സിലായോ? ഇതാണ് പിള്ളേർക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം. നമ്മളവരെ പടം വരയ്ക്കുകയോ ബുക്കിലൊക്കെ വരച്ച് അങ്ങനെ കാണിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റില്ല. കൊച്ചു ക്ലാസ്സിലൊക്കെ ചെയ്യുമായിരിക്കാം, പക്ഷേ അവർ സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെയാണ് പട്ടിയെ നമ്മൾ പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ അവർക്ക് ഇങ്ങനെ ചെയ്യാനാണ് എളുപ്പം. അടുത്തത് വേറൊരു മെത്തേഡിൽ തീരെ കൊച്ചുകുട്ടി കെ ജി കുട്ടികൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ തീരെ കൊച്ചു കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ബിഗിനിങ്ങിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവിടെ എത്രയുണ്ട്? ടു ഉണ്ടല്ലേ. ആ ടുവിൻ്റെ താഴെ രണ്ട് വര. ഇവിടെ എത്രയുണ്ട്? അല്ലെങ്കിൽ കുഞ്ഞു വട്ടം വരയ്ക്കും, അങ്ങനെ എന്തെങ്കിലും. ഇവിടെ എത്രയുണ്ട്? ത്രീ ഉണ്ടല്ലേ, വൺ ടു ത്രീ. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളോട് പറയണം, ഈ ത്രീയും ഇതും കൂടെ കൂട്ടി ഒന്നിച്ചെണ്ണ, വൺ ടു ത്രീ ഫോർ ഫൈവ്. അപ്പോൾ ഉത്തരം എത്രയാണ്? ഫൈവ്. ഒന്നുകൂടെ നമുക്ക് ചെയ്യാം, ത്രീ പ്ലസ് ഫോർ. ഇതെങ്ങനെയായിരിക്കും? ഇവിടെ ആദ്യത്തെ കിടക്കുന്ന സംഖ്യയുടെ എണ്ണം വരയ്ക്കാൻ പറയണം, വൺ ടു ത്രീ. ഇവിടെ എത്രയാണ് കിടക്കുന്നത്? വൺ ടു ത്രീ ഫോർ. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറയണം, ഇത് ഒന്നിച്ചെണ്ണാൻ പറയണം, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. സെവൻ അല്ലേ.
ഞാനിതൊരിക്കലും സജസ്റ്റ് ചെയ്യല, കാരണം ഇത് തീരെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കാൻ നമുക്കിത് പറഞ്ഞു കൊടുക്കാം. എപ്പോഴും ഞാൻ ഇതേ സജസ്റ്റ് ചെയ്യുള്ളൂ, ഇതാണ് കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പമാർഗം. ഒരു സങ്കല്പപട്ടിക പഠിക്കുന്നിടം വരെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാർഗം ഇതാണ്. ഇത് ഒന്നുകൂടെ ഞാൻ പറയണോ? മനസ്സിലായോ എല്ലാവർക്കും? നമുക്ക് വേണമെങ്കിൽ ഒരു സംഖ്യ കൂടെ ചെയ്ത് നോക്കാം. 3+5 നോക്കിയേ. 3+5 എത്രയാണ്? ഫസ്റ്റ് നമ്പർ എന്തായിരുന്നു ഞാൻ പറഞ്ഞേ? ഇൻ ദ മൈൻഡ്. സെക്കൻഡ് നമ്പർ 5 ഇൻ ദ ഹാൻഡ്. അപ്പൊ ഹാൻഡിലെടുത്ത് എടുത്തു 5 അല്ലേ? 5 എടുത്തു. ഫസ്റ്റ് നമ്പർ എത്രയായിരുന്നു? 3 അല്ലേ? 3 കഴിഞ്ഞ് വരുന്ന സംഖ്യ 4, 5, 6, 7, 8. അപ്പൊ ഉത്തരം എത്രയാണ്? 8. ഓക്കെ, ഇത് പ്രാക്ടീസ് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല എളുപ്പമായി തീരും. കാരണം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ചിലപ്പം ആ നമ്പർ എടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷനായി പോകുമായിരിക്കും. എങ്കിലും ഒരു കുറച്ച് 2 ദിവസം അവർക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ തറവായിട്ട് പഠിക്കും. അപ്പോൾ താങ്ക് യു, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മറക്കാതെ കാണണം കേട്ടോ വീഡിയോ. താങ്ക് യു.